ഇങ്കായി കഴിച്ചേ, പാലും ഇങ്കായിയും കൊടുത്ത് നീ അതിനെ കൊല്ലും. ഈ സമയത്ത് ഇയാൾ ഇത് എവിടെ നിന്ന് വരണോന്ന് തോന്നി? കരയല്ല കര, ഏതാണ്ട് അസ്കഥയുണ്ട്, കരച്ചിൽ കേട്ടാൽ അറിയാം. കരയല്ല കരയല്ല അച്ഛനെന്തേടാവേ? ആലപ്പുറത്തെ ശാന്തയുടെ കല്യാണമാണ് നാളെ. കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പകരം നീ ഒന്ന് പറ, ഇതൊന്ന് നിർത്താൻ. വയറുവേദന എടുത്തിട്ടാ പാവം. രണ്ടു മൂന്ന് ദിവസത്തേക്ക് പാലൊന്നും കൊടുക്കണ്ട. വല്ല കരിക്കും വെള്ളമോ ഗ്രേപ്പ് വാട്ടറോ, അതും കൂടുതൽ കൊടുക്കരുത്, ഒരു 2 ടീസ്പൂൺ വീതം. പിന്നെ അത് ഇടക്കിടക്ക് മുടങ്ങാതെ കൊടുക്കണം. ഇപ്പോഴീ വയറുവേദന കരച്ചിൽ നിർത്താൻ എന്താ വേണ്ടേ? അത് കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി കൊടുത്താൽ മതി. നീ തന്നെ ഉറക്കിക്കോ, നിനക്കേ പറ്റൂ. ഇങ്ങനെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോയത് അറിയോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ. വേണ്ട, ഞാനെന്തിനാ വെറുതെ സെന്റിമെന്റിലാണ്. വല്ലപ്പോഴും വരാം, ഒന്ന് കാണാം. വേണ്ട വേണ്ട വേണ്ട. ശവമടക്കനും സഞ്ജയനത്തിനും ഒന്ന് മുഖം കാണിച്ചതല്ലാതെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഞാനെന്തിനു പോണം? വൈഷുഡായി കാണേണ്ടവരെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ്സ് ഇനഫ് ആൻഡ് മോർ. നിമ്മി, നമ്മുടെ ആറ്റിറ്റ്യൂഡും മൂഡും പിന്നെ ജീവിതം തന്നെ പ്രകാശമുള്ളതാക്കാൻ ആരുടെ ആയാലും ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് നിറയട്ടെ. എന്നാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം, പിന്നെ എന്റെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. വേണ്ട വേണ്ട, കരയല്ലേ എന്റെ മോളല്ലേ, കരയല്ലേ. ഓ, ഞാൻ ആവുന്ന പണി 18 നോക്കി, രക്ഷയില്ല. ഇവളൊരു പിടിവാശിക്കാരിയാ, എപ്പൊ തുടങ്ങിയ കരച്ചില്ലാന്നറിയാം. എന്റെ ഉണ്ണിക്കുട്ട അതിനിങ്ങടെ താ, ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി തരാം. എരിശേരി കൊടുക്കും. എലിശേരി അല്ല, പാല് കൊടുക്കും. പാല്? ആ കഴിഞ്ഞ പാല് എനിക്ക് വേണം. ചേച്ചി, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞാൻ എരിശേരി കിട്ടും, ഒന്ന് കടുവറക്കട്ടെ. ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആരെങ്കിലും തേങ്ങാപ്പാൽ കൊടുക്കണം. എന്റെ ഉണ്ണി പാലിന്റെ നിറമൊക്കെ ഒന്നല്ലേ, കുഞ്ഞത് മുലപ്പാൽ കൊച്ചിനെ പേടിപ്പിക്കാതെ എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇങ്ങതാ വാ. എന്തിനായാലും നേരത്തെ കാലത്ത് ഒരു പരിശീലനം കിട്ടുന്നതല്ല, കൊടുത്ത് പഠിക്കേ. അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട, ഞാൻ സന്യസിക്കാനാ പോണേ. ആയിക്കോട്ടെ, എന്നാലും പ്രസവിക്കാലോ. ഈ ഉണ്ണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇങ്ങനെ ഇപ്പൊ പറയുന്ന ഒരു പ്രസവക്കാര്യം പറിച്ചില്ല.
അനിയത്തിയുടെ അടുത്തുനിന്ന് മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതീനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം? പിന്നെന്താ ഇപ്പൊ വേണ്ട? കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമൻസ്. ഇങ്ങോട്ടെ. ആരുടെ സമൻസ്? കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്ന മട്ട. ഉണ്ണിക്ക് കമ്പനിയിൽ ഒരു ജോലിയുണ്ട് അറിയോ? അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഇപ്പൊ എത്ര കാലായി. അതിപ്പോ ഇവളെ ആരെ ഏൽപ്പിച്ചിട്ടാ? എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാൻ പറ്റിയ? ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛൻ്റെത്. ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ. പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ. അതിന് പറ്റിയ സന്ദർഭമാണ് ഇത്. ഡൽഹി പോണം. ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗാ. യു വിൽ ഹാവ് ടു ബി ദേർ. നോ, എനിക്ക് പറ്റില്ല. ഉണ്ണി, പ്ലീസ് മീര, ഇറ്റ്സ് ഇംപോസിബിൾ. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈസ് ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷേ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന്റെയും ചേട്ടത്തിയുടെ അടുക്കൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം. മീരയ്ക്ക് ഇവിടെ ഒരു പ്രശ്ന അല്ലേ? ഒരു തലവേദന? അയ്യോ, ഞാൻ അതല്ല. നിർത്ത്! സ്റ്റോപ്പ്! അല്ലെങ്കിൽ എന്നെ കാറ് കയറ്റി കൊല്ലണ. ദുർഭരണം നടത്തിയ സർ സി പി രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയത് പോലെ ഈ സി പിയുടെ മൂക്ക് മാത്രല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പൊ പിന്നെ ഞാൻ ആരാ? പറയടാ ഞാൻ ആരാന്ന്. ഇവൻ ഏതാ? ഉണ്ണി സാറിന്റെ പാർട്ടിയാ. ഉണ്ണി എന്ന് പറഞ്ഞ ആരാ? ആരാന്ന നിന്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ചാ ഒരു പ്രസ്ഥാന. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ? തീ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള്. ആദ്യം നിന്റെ ഈ ചുവന്ന തുക്കടക്കാറ് കത്തിക്കും, പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും, സോറി, പിന്നെ നിന്നെ കത്തിക്കും. അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈകൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ ചങ്കേറ്റ ചങ്കേറ്റ അങ്ങനെ തത്തി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയടാ. എടാ പറയാൻ മാറി നിക്കണം. മാറി എന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? നത്തുമോറ എന്താ നീ ചെയ്യാത്? നീ പോട കഷണ്ടി കഴിവേരുടെ പുന്നുമോനെ. എടാ പുല്ല, എന്നെ പിടിച്ചു വിട്ടതല്ല, ഞാൻ റിസൈൻ ചെയ്ത അറിയോ? സർ, ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സർ, ഇവൻ വീട്ടു മാഷേ, എനിക്ക് ഇയാളുടെ നാല് വർത്തമാനം പറയാം. എനിക്ക് എന്താ പറയാന്ന് വെച്ചാ പറ. എന്തായാലും ഇയാളുടെ ജോലി പോയോ? ആ വിഷമം കൊണ്ടാ ഞാൻ മുക്കറ്റം കുടിച്ചത്. അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖണ്ടാക്കിയതല്ല. എന്താ മാഷേ? അപ്പൊ ഞാൻ കുറ്റകാരനല്ലല്ലോ. കാണിച്ചു, കാണിച്ചെങ്കിൽ കണക്കായി പോയി. എന്റെ മാഷെ വെള്ളം അടിച്ചു ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു വന്നിരിക്കട്ടെ, മാഷ് എന്ത് ചെയ്യും? കരണക്കുറ്റി നോക്കി രണ്ട് പൊട്ടിക്കും അല്ലേ? അയാള് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ? അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം? ഉത്തരം മുട്ടുമ കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത്? വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക. എന്താ എന്താ മിണ്ടാത്തേ? എന്താ മിണ്ടാത്തേ? മാഷെ പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുത്തു മാഷെ. എന്നാ പറഞ്ഞോണ്ടേ? മിണ്ടിപ്പോരുത്. നീ മനസ്സിലായി? ഇപ്പൊ എനിക്ക് മാഷെ മനസ്സിലായിട്ടോ. എടോ, എടപ്പാ ഞാൻ പോവാ. വന്ന് ഊണ് വെച്ചിട്ട് ഓടോ. വിളിച്ചോണ്ട് വരണതാ, അല്ലെ ആര് വരും? അയാൾ എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിക്കാ അറിയോ? പൂറഞ്ചേട്ടൻ നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷ് ആയിരിക്കും. വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോ എന്ന്. മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ. കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും. നോ, നെവർ. ദാറ്റ് ഇസ് റബിഷ്. പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം. ഉണ്ണി എന്തെങ്കിലും? ഏയ്, ഉണ്ണിയല്ല, ആരായാലും. ഞാൻ പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14-ാം തീയതി വീടും പറമ്പും ജപ്തിയാ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. വരരെ
വഴിയൊക്കെ ഉണ്ട്. എന്തുവഴിയാ? ഈ വാശിയും വൈരാഗ്യം ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് എന്ന് കാര്യം പറയാ. ആരോടാ? മൂത്ത മോനോട്. അല്ല ആരോടാ? അവര് ബുദ്ധിപൂർവ്വം അല്ലയോ ശ്രീധരൻ ഒന്നും പറഞ്ഞ് കാറ് തന്നത്. ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതല്ലയോ. വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. പിന്നുള്ളത് ഉണ്ണികൃഷ്ണൻ. അവനാണെങ്കിൽ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്ന് പറഞ്ഞ് കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പൊ എന്തേലും നടക്കണമെങ്കിൽ അവൻ അവന് വഴി. അത് തന്നെ അടുത്ത വഴി. സി പി ക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ, മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കുക. ജപ്തി പ്രശ്നം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല. ഉണ്ണിയെ പോലെ തന്നെ സ്വയം പൊക്കി പറയൊന്നുമല്ല. കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും. അതിന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല, റിയലി ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല. ഐ മീൻ ചേട്ടനെയും ഉണ്ണിയെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈനീട്ടിട്ടില്ല. കടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ. ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും. എന്നേക്കെ അഭിമാനി അവനെ. അതുകൊണ്ട് ഇത് സ്ത്രീധനായിട്ട് കരുതണ്ട, കടവാണെന്ന് വിചാരിച്ചാൽ മതി, ഞാനിത് തിരിച്ചു തരും. ഇത് സ്ത്രീധനമല്ല, കടവല്ല. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ്. എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവുള്ളൂ. ഞാനീ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും എന്റെ മോൻ വേദനിക്കാനിടയാകരുത്. ഇന്ന് ഏതാണ്ട് ഒരു കോളത്തെ മട്ടുണ്ടല്ലോ. നീ ഐസ് ക്യൂബ്സ് ഇട്. ഓർക്കാപ്പുറത്തൊരു ബിസിനസ്, ലക്ക നല്ലാതെ എന്ത് പറയാനാ. 100,000 രൂപയ്ക്ക് ബിസിനസ് ഉറപ്പിച്ചു, ചെക്കും കൊടുത്തു. ഫോർ യുവർ ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. 10 ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു, എന്നാലും ലാഭ. റിയലി ഐ എം പ്രൗഡ് ഓഫ് യു. യു ആർ വെരി വെരി ലക്കി. തുടങ്ങിയപ്പോ തന്നെ നല്ല പൂസായ മട്ടുണ്ടല്ലോ. യു ആർ റൈറ്റ്, ഞാൻ ഇന്ന് നല്ല ഫോമില. എന്നോട് 100,000 രൂപ ചോദിച്ചു, നിന്നെ ഓർത്ത് കണ്ണുമടച്ച് ഞാൻ കൊടുത്തു. നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും. ഒരു 100,000 രൂപയെ ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ, വിഷം വാങ്ങിച്ച് തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധരൻ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം, അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം. എന്നോട് ചോദിക്കാൻ സി പി യോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പും മേലെ അച്ഛൻ കാശ് ചോദിച്ചേ? എനിക്ക് അയാളുടെ മോളെ കെട്ട മനസ്സില്ല. എനിക്ക് വരെ അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും, പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശിന് ആവശ്യം വന്ന അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അച്ഛൻ വിൽക്കും. അച്ഛൻ മനസ്സാക്ഷി ഇല്ലാത്തവരാ. അമ്മ ചത്തതിൽ അച്ഛന് നാടൻ കെട്ടൊരു പങ്കുണ്ട് അറിയോ? സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തികട്ടി തികട്ടി വേണ്ട, ഞാനിവിടെ എന്നാ ശരിയാവില്ല.
കൃഷ്ണ, ഞാൻ പോവുക. പിണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല ഇവിടെ നിൽക്കാൻ വയ്യ. മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ. ദൈവിയെ തന്നെ അന്വേഷിക്കരുത്, എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എൻ്റെ മോൾക്ക് നിച്ചേട്ടം മാത്രമല്ല അച്ഛൻ കൂടാ. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും.